അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യം പരമേശ്വരിയുടെ ഒരു ഫംഗ്ഷനാണ് അദ്ദേഹം അവിടെ പരിചയപ്പെടുന്നത്. വിവേകാനന്ദ വിവേകാനന്ദ ഫൗണ്ടേഷനിലെ മീറ്റിംഗിൽ അതായത് ഞാൻ ഈ പേര് കേട്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഹിന്ദിക്കാരനായി ലാൽകൃഷ്ണ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അങ്ങനെ ആ മീറ്റിങ്ങിൽ എല്ലാവരും ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് അദ്ദേഹം ഒരു ഹിന്ദിക്കാരനായിരിക്കും. അതിൽ ഇവിടെ അങ്ങനെ ഹിന്ദിക്കാർ അദ്ദേഹം വന്നിട്ടുണ്ട് പരമേശ്വരി വന്ന ഫംഗ്ഷനായി. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പിന്നെ മലയാളിയാന്ന് മനസ്സിലാക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയും ഒരു നല്ല ഹൈറ്റും നല്ല ഒരു ഇതൊരു പേഴ്സണാലിറ്റി അത് കഴിഞ്ഞ് പരിചയപ്പെട്ടപ്പോഴും മലയാളിയാണ് മനസ്സിലാകുന്നത്. പിന്നെ ആ സുഹൃത്ത് ബന്ധം പിന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം ഇവിടെ തന്നെ സജീവമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ശ്രീകൃഷ്ണ കേന്ദ്രത്തിന് വേണ്ടി നാട്ടിൽ പോവുകയും പിന്നെ അത് നാട്ടിൽ ഇവിടെ നിന്ന് ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ചെയ്തിട്ടാണ് അദ്ദേഹം പിന്നെ നാട്ടിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ജനം ടി വിയിൽ പോയി അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റ് പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മുടെ ഏത് പല ഇടയ്ക്കിടയ്ക്കുള്ള കാര്യങ്ങളും എനിക്കിവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു. നല്ല ബന്ധമായിരുന്നു. നാട്ടിൽ പോയി കഴിഞ്ഞ് ടെലഫോണിൽ കൂടെ മറ്റുള്ള ഇവിടെയും ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാവശ്യം വരുമ്പോഴും കണ്ടൊരു നല്ല പക്ഷേ ഒരിക്കലും ഒരു ഇത്ര പെട്ടെന്ന് പോകുമെന്ന് നമ്മളാരും വിചാരിച്ചു. കാരണം ഒരു നല്ല ആരോഗ്യമുള്ള നല്ല ആരോഗ്യത്തിനകത്തനായ ഒരു വളരെ നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറുന്ന ഒരു അസുഖം വന്ന് ഒരു ഉണ്ടാകുന്ന ഒരു ശരീരപ്രതിയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടുമില്ല. ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന് സ്വപ്നത്തിൽ പോലും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം അത്ര നല്ലൊരു പ്രകൃതം നല്ലൊരു ശരീരപ്രതിയോട് നമുക്ക് തീർച്ചയായിട്ടും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അസുഖമായിട്ട് ഇങ്ങനെ